sowing and reaping is the foundation of the kingdom of God. ദൈവ രാജ്യത്തിന്റെ അടിത്തറ പ്രമാണം തന്നെ വേദയും കൊയ്ത്തുമാണ്. You sow, you reap. നിങ്ങൾ വേദയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും. That is why Jesus said, be careful what you hear, because you are sowing into your mind and that is going to grow. First the blade, then the grain, and then the abundance. So when you hear, you are allowing the word to be sown inside your mind. അവനാണ് കർത്താവായ യേശു പറഞ്ഞത്, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിപ്പി, കാരണം ഞാൻ എന്റെ കേൾക്കാൻ ഏതിനൊക്കെ ചെവി കൊടുക്കുന്നു അത് ചെവി വഴി കേട്ട് എന്റെ ഹൃദയമാകുന്ന നിലത്തിൽ വന്ന് വീഴുകയാണ്. ആ കേട്ടത് എന്ത് ചെയ്യും? പൂവായി കതിരായി അത് അതാണ് വിളവ് കൊടുക്കുന്നത്. So be very careful. The whole kingdom runs on sowing and reaping. അതുകൊണ്ട് ഒരു കാര്യം വളരെ ഓർത്തുകൊള്ളുക, ദൈവരാജ്യത്തിന്റെ മുഴുവൻ കാര്യങ്ങളും വേദയും കൊയ്ത്തും എന്ന നിയമത്തിലൊക്കെ കൊണ്ട്. God sowed his own son and now is still reaping the sons and daughters. ദൈവം തന്റെ ഏക പുത്രനെ ഈ മണ്ണിലേക്ക് വിതച്ചു, ഇപ്പോഴും ലക്ഷക്കണക്കിന് മക്കളെ അവിടുന്ന് കൊയ്തെടുത്തുകൊണ്ടിരിക്കുക. Let our mind be in God's presence. Let our mind be in the receptive mood. നമ്മുടെ മനസ്സുകൾ എപ്പോഴും ഒരു സ്വീകരിക്കാനുള്ള മനസ്സിലും ഒരു വലിയ എക്സ്പെക്ടേഷനിൽ വേണം ഓരോ സമയത്തും ദൈവമുമ്പാകെ വചനത്തിൽ ഇരിക്കാൻ.